ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓണം സ്പെഷ്യൽ അച്ചപ്പമാണ്. ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടാതെ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഞങ്ങൾ പുതിയതായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. എങ്കിൽ ശരി, നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒട്ടും പ്രയാസം കൂടാതെ അച്ചപ്പം തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അച്ചപ്പം ഉണ്ടാക്കുന്ന ആൾക്ക് പോലും ഈ മെത്തേഡിൽ ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അച്ചപ്പം തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഈ അച്ചപ്പം തയ്യാറാക്കാൻ വേണ്ടി അരക്കിലോ അരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയെടുത്ത് ഒരു 4 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. എന്നിട്ട് ഇതിൽ ആ വെള്ളമെല്ലാം ഒന്ന് ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം. ഈ അച്ചപ്പത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമ്മൾ മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ അച്ചപ്പം തയ്യാറാക്കിയെടുക്കുന്നത്. ഞാനിപ്പോൾ എന്താ ഈ അരി ഈ മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് പഞ്ചസാരയാണ്. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ അച്ചപ്പത്തിന് സാമാന്യ മധുരം ഉണ്ടാവും. കൂടുതൽ മധുരം വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുട്ടയാണ്. ഞാൻ ദാ ഇതുപോലെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ മുട്ട നമുക്ക് ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 2 നുള്ള് ഉപ്പ് പൊടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ അരിയിലോട്ട് തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത്. ഞാനിവിടെ 1 മുറി തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. 1 മുറി തേങ്ങ ചിരകി എടുത്തിട്ട് അതിലോട്ടൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് തയ്യാറാക്കിയ പാലാണിത്. ഇത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അരിയൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ ആണിതൊന്ന് അരച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ ഈ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തതും കൊണ്ട് നമുക്ക് അധികം തേങ്ങാപ്പാൽ ചേർക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. കുറച്ചധികം വന്നിട്ടുണ്ട്, അതായത് ഇത്രയും അധികം വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഈ അച്ചപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ബാറ്റർ കുറച്ചൊന്ന് തിക്കായിട്ട് വരും. ആ സമയം നമുക്ക് ഈ തേങ്ങാപ്പാൽ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ തയ്യാറായി. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ എന്താ ഇതുപോലെ ചെറിയൊരു ചരുവ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാവേ ഉള്ളല്ലോ, അതുകൊണ്ട് ഞാൻ ചെറിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ചെറിയ പാത്രത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ അച്ച ഈ മാവിലോട്ട് നല്ലതായിട്ട് മുക്കിയെടുക്കാൻ സാധിക്കും. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ളും 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ചേർക്കാം. എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ അച്ചപ്പത്തിനുള്ള ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. അച്ചപ്പം തയ്യാറാക്കാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഇത് തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഈ എണ്ണയിലോട്ട് നമുക്ക് ഈ അച്ചപ്പത്തിൻ്റെ അച്ചിട്ട് കൊടുത്തൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ അച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ മാവിൽ മുക്കിയെടുക്കാവൂ. എങ്കിലേ ഈ മാവ് ഈ അച്ചിലോട്ട് നന്നായി പിടിക്കത്തുള്ളൂ. ഇപ്പം നമ്മുടെ ഈ അച്ചൊക്കെ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് മാവിലോട്ട് മുക്കിയെടുക്കാം. ഈ മാവിലോട്ട് അച്ച് മുക്കുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ അച്ചിൻ്റെ 1/4 ഭാഗം മാത്രമേ മാവിൽ മുങ്ങാൻ പാടുള്ളൂ. അച്ച് മുഴുവനായിട്ട് മാവിൽ മുങ്ങിപ്പോയാൽ ഈ അച്ചപ്പം അച്ചിൽ നിന്നും ഇളകി വരത്തില്ല. ഇനി ഈ അച്ച് എണ്ണയിലോട്ട് വെച്ച് കൊടുക്കണം. പൂർണ്ണമായിട്ടും അങ്ങ് താഴ്ത്തി വെച്ച് കൊടുക്കരുത്, കുറച്ചൊന്ന് പൊക്കി വെച്ച് കൊടുക്കണം. കുറച്ച് നേരം നമ്മളിങ്ങനെ എണ്ണയിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഈ അച്ചപ്പം അച്ചിൽ നിന്ന് വിട്ടുവരും. ആദ്യം നമ്മൾ 1-2 എണ്ണം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഇത് അച്ചിൽ നിന്ന് വിട്ടു വരാൻ പ്രയാസമായിട്ട് വരും. ആ സമയം നമുക്ക് അത് ഇതുപോലെ ഈ പപ്പടം കത്തുന്ന കമ്പി കൊണ്ടോ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് അച്ചിൽ നിന്ന് വിട്ടുവരും. നമ്മൾ 2-3 അച്ചപ്പം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അച്ചിൽ നിന്ന് ഇത് തനിയെ വിട്ടുവരും. ഇങ്ങനെ കുത്തി കൊടുക്കേണ്ട കാര്യമൊന്നും വരത്തില്ല. ഒന്ന്
അനക്ക് കൊടുക്കുമ്പോഴത്തേന് ഈ അച്ചപ്പ അതിൽ നിന്ന് വിട്ടുവരും. അതുപോലെ ഈ അച്ചപ്പ ഈ അച്ചിൽ നിന്ന് വിട്ടു വന്നതിന് ശേഷം ഈ അച്ച എണ്ണയിൽ തന്നെ ഇട്ട് വെച്ചേക്കണം. അച്ച നന്നായിട്ട് ചൂടായി കിടക്കും, അപ്പം നമുക്ക് അടുത്ത് ചെയ്തെടുക്കാൻ എളുപ്പമാവും. അല്ലെങ്കിൽ പിന്നെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് പിന്നീട് അച്ച ചൂടാക്കണം, അപ്പോൾ അത് ഒത്തിരി താമസമാണ്. അതുകൊണ്ട് അച്ചെണ്ണയിൽ തന്നെ ഇട്ട് വെച്ചേക്കണം. അച്ചപ്പം ദാ ഇതുപോലെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പം നമ്മുടെ അച്ചപ്പത്തിനൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഞാനിപ്പോൾ ഒരു 3 അച്ചപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. ഒരെണ്ണം കൂടെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇതാ മാവിലോട്ട് മുക്കി എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പപ്പടക്കമ്പി ഒന്നും ഇട്ട് കുത്തേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കുമ്പോൾ അച്ചിൽ നിന്ന് അച്ചപ്പം പെട്ടെന്ന് തന്നെ ഒന്ന് ഇളകി വരും. ഞാൻ നോക്കിക്കേ ഈ അച്ച ചെറുതായിട്ടൊന്ന് അനക്കി കൊടുത്തപ്പോൾ തന്നെ അത് ഈസി ആയിട്ട് ഇളകി വീണു. അച്ചിൽ നിന്ന് ഇത് ഇളകി വീണ് കഴിയുമ്പോൾ എണ്ണയിൽ തന്നെ അച്ചിട്ട് കൊടുക്കണം. അതുപോലെ ചീനിച്ചിട്ട് എടുക്കുമ്പോൾ കുറച്ച് വിസ്താരമുള്ള ചീനിച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് അതിൽ അച്ചുകൂടി ഇട്ട് ചൂടാക്കി എടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഈ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ ഈ മാവ് തുള്ളി തുള്ളിയായിട്ട് വീണ് പൊങ്ങിക്കിടക്കുമല്ലോ, അതൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് കോരി മാറ്റണം. അല്ലെങ്കിൽ നമ്മൾ ഈ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് ഇത് പറ്റി പിടിച്ച് അതിൻ്റെ ഷേപ്പെല്ലാം അങ്ങ് മാറിപ്പോൾ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് കോരി മാറ്റി കൊടുക്കണം. അപ്പം നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കാം. നമ്മൾ ഈ അച്ചപ്പം ഉണ്ടാക്കി ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് മാവ് കുറഞ്ഞു വരും. അപ്പോൾ ആ ചരുവത്തിൽ നമുക്ക് അച്ച നന്നായിട്ട് മുക്കിയെടുക്കാൻ പറ്റത്തില്ല, അതായത് മാവ് നല്ലതായിട്ടൊന്ന് കവർ ചെയ്ത് കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റണം. എന്നിട്ട് ഈ അച്ച ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തിട്ട് വറുത്തെടുക്കണം. അപ്പം നമ്മുടെ അച്ചപ്പമൊക്കെ റെഡിയായിട്ടുണ്ട്. ഉണ്ടാക്കാൻ എത്ര എളുപ്പമാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. ആദ്യമായിട്ട് ഇത് തയ്യാറാക്കുന്നവർക്ക് പോലും ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒട്ടും തന്നെ ഫ്ലോപ്പായി പോകത്തില്ല. ഈ പ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങൾ ഈ രീതിയിൽ അച്ചപ്പമൊന്ന് തയ്യാറാക്കി നോക്കണം. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് എത്രമാത്രം സോഫ്റ്റും ക്രിസ്പിയുമാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ലതായിട്ട് ഇതായത് കണ്ടോ, പൊടിഞ്ഞു വന്നത് കണ്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.